നായികാ നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞ മീനാക്ഷി രവീന്ദ്രൻ സിനിമാരംഗത്ത് ഇന്ന് സജീവ സാന്നിധ്യമാണ്. മാലിക് എന്ന സിനിമയിലൂടെയാണ് മീനാക്ഷി അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും മീനാക്ഷി ചർച്ചയാകാറുണ്ട്. വസ്ത്രധാരണത്തിന് പേരിൽ നടിക്ക് നേരെ സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം കടകൻ എന്ന സിനിമയുടെ പ്രമോഷനെത്തിയ മീനാക്ഷിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. വീഡിയോ തെറ്റായ ആംഗിളിൽ ഷൂട്ട് ചെയ്തതാണെന്ന് ആരോപിച്ച് മീനാക്ഷി രംഗത്ത് വരികയുമുണ്ടായി. ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് താരം. ട്രോളുകളെ താൻ കാര്യമാക്കുന്നില്ലെന്നാണ് മീനാക്ഷി പറയുന്നത്. ഒരു അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. എൻ്റെ ഡ്രസ്സിംഗ് ഒന്നിലേക്കുമുള്ള യെസ് അല്ല. ഇത് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാത്തത്. ട്രോളുകളിലൊന്നും തളർന്നിരിക്കാറില്ല. ഞാൻ വായിച്ച് ചിരിക്കും. എന്നെപ്പറ്റി ഇവർക്കറിയില്ല. ഞാൻ ക്യാമറയിൽ എന്താണെന്നും പുറത്തെന്താണെന്നും ഞാൻ അതും ആലോചിച്ച് വിഷമിക്കാറില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പേഴ്സണൽ പേജിൽ കൂടെയോ മറ്റോ വിവാദങ്ങളിൽ തനിയെ വന്നിരുന്ന് ഉത്തരം പറയുന്ന ആളല്ല. ഞാൻ അങ്ങനെ സംസാരിക്കാറുമില്ല. എനിക്കതിനുള്ള സമയമില്ല എന്നുള്ളതാണ് കാര്യം. ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വിവാദങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരും. എല്ലായിടത്തും ചെന്നിരുന്ന് എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു മടുത്തു. അടുത്തിടെ എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറങ്ങി. ഞാൻ പ്രൊഡക്ഷനിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. മീനാക്ഷി നേരിട്ട് സംസാരിക്കേണ്ട, ഞങ്ങൾ സംസാരിച്ചോളാമെന്ന് പ്രൊഡക്ഷനിൽ നിന്ന് പറഞ്ഞു. ആ വീഡിയോ നീക്കം ചെയ്തു എന്നാണ് വിശ്വാസം. അതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ. എനിക്ക് അല്ലാതെ തന്നെ 100 ടെൻഷനും സ്ട്രെസ്സുമുണ്ട്. ഏത് ഇൻ്റർവ്യൂവിൽ ചെന്നാലും ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അച്ഛൻ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല. അച്ഛൻ ആരോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പമെന്നാണ് പറയുന്നത്. എന്താ പ്രശ്നമെന്ന് അച്ഛൻ അമ്മയോട് ചോദിച്ചു. എനിക്കും അറിയില്ല എന്തൊക്കെ ആളുകൾ പറയുന്നുണ്ടെന്ന് അമ്മയും. ഞാൻ അത്രയും ലിബറലായ കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് മീനാക്ഷി വ്യക്തമാക്കിയത്. 3 പേരുമാണ് ഒരു സ്ഥലത്ത് പോകുന്നത്. 3 പേരും ആ പരിപാടിയിൽ ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇവർ ആരെയും ഷൂട്ട് ചെയ്യാതെ എന്നെ ഷൂട്ട് ചെയ്തത്? പൊതുസ്ഥലത്തായതുകൊണ്ടാണ് സ്വകാര്യതയിലേക്ക് കടന്നതെന്ന വാദം വന്നു. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നും മീനാക്ഷി ചോദിച്ചു. കടകനാണ് മീനാക്ഷിയുടെ പുതിയ സിനിമ. ഹക്കീം ഷാജഹാനാണ് സിനിമയിൽ നായകനായെത്തുന്നത്.